ഇപ്പം ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതേപോലത്തെ ബോക്സസ് ആണ് കേട്ടോ അപ്പോൾ കളയാൻ വേണ്ടി വെച്ചിരുന്നതായിരുന്നു അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു അടിപൊളി ഐഡിയ ഓർമ്മ വന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സ് എടുത്തു നമ്മുടെ ഡ്രസ്സും ഷർട്ടൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്നില്ല ആ ബോക്സാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബോക്സ് എടുക്കുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഈ ഷർട്ടിൻ്റെ ഇതും സ്ട്രിപ്പുകളും ഈ കവറുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യൂട്ടോ ഈ കവറുകളൊന്നും ഞാൻ കളയാറില്ല നാട്ടിൽ പോകുന്ന സമയത്ത് നമ്മുടെ ഇനി കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകാനായിട്ട് നല്ലതാണ് കേട്ടോ ഈ ഒരു കവർ ഉണ്ടെങ്കിൽ പിന്നെ അതാ ഈ ഒരു പേപ്പർ അടിപൊളിയാണ് പെയിൻറ്റിങ് ചെയ്യാനായിട്ട് നല്ല കട്ടിയാണ് അപ്പോൾ അതൊക്കെ മാറ്റിവെച്ചു ആദ്യം ഞാൻ വിളിച്ചു ഇതേപോലത്തെ നമ്മുടെ കവർ ചെയ്യുന്ന പേപ്പർ ഉണ്ടല്ലോ ഇത് വെച്ച് ഫുൾ ആയിട്ട് കവർ ചെയ്യാന്നാണ് വിചാരിച്ച് പിന്നെ ഐഡിയ അങ്ങ് മാറ്റി കേട്ടോ ഞാൻ ചെയ്തു ഈ ഒരു ഭാഗത്ത് ഈ ഉള്ള ഭാഗത്ത് കുറച്ച് അലങ്കോല പണികൾ ചെയ്ത് കൊടുത്തു അപ്പോൾ ഇവിടെ ഫുള്ള് വൈറ്റാക്കി കൊടുത്തു വിട്ടു എനിക്ക് ആ ബോക്സിൻ്റെ ആ ഒരു പ്രിൻ്റൊക്കെ നല്ല ഇഷ്ടമായി ഫുള്ളായിട്ട് കവർ ചെയ്ത് കളയുമ്പോൾ ആ ഒരു ഭംഗി ഇല്ലാതാവുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്ത കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എഴുത്തുകൾ ഉള്ള ഭാഗത്തൊക്കെ ആ ഒരു വൈറ്റ് ഷെയ്ഡ് മാറ്റ് ലുക്കിൽ വൈറ്റ് തന്നെ പെയിൻറ് ചെയ്ത് കൊടുത്ത് അങ്ങനെ തന്നെ വിട്ടു കേട്ടോ അപ്പോൾ അത് നല്ല കുഴപ്പമൊന്നുമില്ല അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് നമുക്കത് അറിയാത്ത പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇനിയാണ് പണി ഇനി നമ്മുടെ ഈ ഒരു ഭാഗത്താണ് കുറച്ച് എഴുത്തുകളും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മനസ്സിലാവുക അപ്പോൾ അതിനെന്താണെന്ന് വെച്ചാൽ ഒരു സ്ട്രോത ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് പെയിൻറ്റിൽ മുക്കിയിട്ട് നമ്മളിങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ലുക്കുകൾ കൊടുക്കാമെന്ന് വിചാരിച്ചു കെട്ടോ അപ്പോൾ പിന്നെ ഞാൻ വെച്ച് സ്റ്റോൺസും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് ഭംഗിയാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അതൊന്നും ചെയ്തില്ല ഈ പ്രിൻ്റൊക്കെ ഉള്ള അടുത്ത് എന്തൊക്കെയോ വരച്ചും കുറിച്ചൊക്കെ ഒന്ന് ആ ഒരു ഡിസൈനൊക്കെ മാറ്റി കൊടുത്തു അവിടെ ഒരു ലോട്ടസിൻ്റെ പിക്ചറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇതാ ഇതിൽ കുറച്ച് ഗോൾഡ് നന്നായിട്ട് കൊടുത്തു പിന്നെ വൈറ്റ് കൊടുത്തു അങ്ങനെയൊക്കെ ഒന്നും ആയിട്ട് ഒരു ഇതൊരു ഡിസൈൻ പോലെ കൊടുത്തു ഇനി നമ്മൾ അത് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഈ ഒരു സംഭവമാണ് എടുക്കുന്നത് ഇത് നമ്മുടെ ഇത് മേടിക്കുമ്പോൾ ചോക്ലേറ്റ് മേടിക്കുമ്പോൾ കിട്ടുന്ന സംഭവമാണ് കേട്ടോ ഇനി അതില്ലെങ്കിൽ ഇതേപോലത്തെ ട്രേ എടുത്താലും മതി നമ്മുടെ കയ്യിൽ ഈ ഒരു ചോക്ലേറ്റിൻ്റെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതായത് കുറച്ച് ഭാഗം നമുക്കിത് വെച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ട് ആ ഒരു ഭാഗത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലത്തെ ഒരു സ്പോഞ്ചിൻ്റെ റോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്തോ മേടിച്ചപ്പോൾ കിട്ടിയത് മാറ്റി വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ റോളാണ് നമ്മൾ വെച്ചിരുന്ന കറക്റ്റ് സൈസ് കട്ട് ചെയ്ത് വെക്കുക ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് ചുരുട്ടിയെടുത്താൽ മതി കേട്ടോ നല്ല കട്ടിക്ക് എടുത്തിട്ട് ആ സൈസ് എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെച്ച് വെട്ടിക്കൊടുത്താൽ മതി ഈ റോളായിട്ട് കിട്ടും ഇനി ഇതിൻ്റെ യൂസ് എന്താണെന്നല്ലേ അതിന് മുന്നേട്ട് ഈ ഒരു സ്പോഞ്ച് ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പോൾ അത് മടങ്ങി മടങ്ങി പോകണം അത് ഇല്ലാതിരിക്കാനായിട്ട് അതിൻ്റെ ഒരു സ്ക്യൂവേഴ്സ് ഇതേപോലെ വെട്ടിയിട്ട് കറക്റ്റ് സൈസ് നോക്കി കട്ട് ചെയ്തെടുത്തിട്ട് അതവിടെ വെക്കുന്നുണ്ട് കേട്ടോ അത് ഫിക്സ് ഒന്നും ചെയ്യുന്നില്ല നമ്മൾ അങ്ങനെ തന്നെ വെറുതെ വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു ഓർഗനൈസർ പോലെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഗോൾഡൻ കളറൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഫുൾ ആയിട്ട് വേണമെങ്കിൽ ഫുൾ ആയിട്ട് വെക്കുക കേട്ടോ ഇനി ഇതിൻ്റെ എന്താ യൂസ് എന്നല്ലേ നമ്മുടെ ആ ജ്വല്ലറിയും സംഭവങ്ങളൊക്കെ നമുക്കതിനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് യ്ക്കും പെട്ടെന്ന് തന്നെ എടുക്കാനൊക്കെ പറ്റൂട്ടു അപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കവറിൽ തന്നെ ഇട്ട് വെക്കുന്നത് കറിൽ തന്നെ ഇട്ട് വെക്കുകയാണ് കേട്ടോ കുറച്ചുകൂടി നല്ലത് നമുക്ക് കവറിലിട്ട് വെച്ചാണ് ആർട്ടിഫിഷ്യൽ ജ്വല്ലറീസ് ഒക്കെ നല്ല ലാസ്റ്റ് ചെയ്യാനായിട്ട് കേട്ടോ ഇനി ഇവിടെ ഇരിക്കുന്ന ഈ റിങ്ങിൽ എന്താണെന്നല്ല ഞാൻ ഈ ഇട്ട് നമ്മുടെ ഹെയർ ബാൻഡുകളൊക്കെയാണ് കേട്ടോ ഇനി നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വളകൾ അങ്ങനത്തെ സംഭവങ്ങൾ ഹെയർ ക്ലിപ്പുകൾ ഒക്കെ നമുക്ക് ഇട്ട് വെച്ചിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പിലുള്ള സംഭവങ്ങളൊക്കെ ഇതിലിട്ട് വെച്ച് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി ഇതൊന്നും പൊടിയൊന്നും പിടിക്കാതെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അപ്പോൾ ഇതേപോലെ ഇനിയുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു ട്രെയിൻ കൂടെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഇത് ഞാൻ കുറേ നാളുകളായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ഐഡിയ ആണ് അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഇതാ ഇതേപോലത്തെ മാലകളൊക്കെ ഉണ്ടെങ്കിൽ കെട്ടി പിടിക്കാതെ നമുക്ക് വെക്കാം കേട്ടോ ഈ മാലയൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള മാലയാണ് കേട്ടോ ഇനി അത് മാത്രമല്ല ഇനി ഇങ്ങനത്തെ ട്രേ ഒന്നില്ലെങ്കിൽ ചെറിയ ബോട്ടിൽസ് ഉണ്ടല്ലോ അതിൻ്റെ താഴെ ഭാഗം കട്ട് ചെയ്തിട്ട് നിറച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പേപ്പർ ഗ്ലാസ് ആയാലും മതി പിന്നെ അതാ ഗോൾഡ് ജ്വല്ലറീസ് നമുക്കിതിൽ മിക്സ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ഒന്നും ഒന്നിനോട് തട്ടാത്തതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും കേട്ടോ ഇമിറ്റേഷൻ ജ്വല്ലറിയും ഗോൾഡ് ജ്വല്ലറിയും കൂടെ മിക്സ് ചെയ്ത് വെക്കാനും നമുക്ക് പറ്റൂട്ടോ പിന്നെ ഇമിറ്റേഷൻ ജ്വല്ലറീസ് എപ്പോഴും ഒരു കവറിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേയും കൂടെ ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് ഇതേപോലെ വെച്ച് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ ക്ലോസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഇതേപോലെ ക്ലോസ് ചെയ്ത് വെക്കാം കേട്ടോ ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല സേഫായിട്ടും സെക്യൂർ ആയിട്ടും ഇരിക്കും നമുക്ക് എടുക്കാനും വളരെ ഈസിയാണ് അപ്പോൾ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള സംഭവം പെട്ടെന്ന് നമുക്ക് ക്യുക്കായിട്ട് സെലക്ട് ചെയ്യാൻ ഇടുക പോവാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ട യൂസ്ഫുൾ ആവുന്ന വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബേഴ്സ് ചെയ്യാൻ മറക്കല്ലേ